ഒരു വലിയ കൂട്ടുകുടുംബത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഫാമിലി ട്രീ. ഈ കുടുംബത്തിൻ്റെ തലമൂത്ത കാരണവരാണ് ഈ മുതുമുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളിൽ ഒരാളുടെ മകനാണ് നിങ്ങളുടെ മുത്തച്ഛൻ്റെ അച്ഛൻ. അതായത് നിങ്ങളുടെ മുതുമുത്തച്ഛൻ്റെ മകൻ്റെ മകൻ്റെ മകനാണ് നിങ്ങൾ. ഇതാണ് നിങ്ങളുടെ തലമുറ. ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള തലമുറ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഈ രണ്ട് കസിൻസാണ്. ഇവരെക്കുറിച്ച് നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ ഈ രണ്ട് കസിൻസ് പരിണമിച്ച് നിങ്ങളായി തീരുന്നില്ല എന്ന്. തീർത്തും ബുദ്ധിശൂന്യമായ ഒരു ചോദ്യമായിരിക്കും അത്, അല്ലേ? അതുപോലെയാണ് എന്തുകൊണ്ട് ചിമ്പാൻസി പരിണമിച്ച് മനുഷ്യനാകുന്നില്ല എന്ന ചോദ്യം. അവർ ഒരിക്കലും മനുഷ്യരാകാൻ പോകുന്നില്ല, കാരണം ഒരു കാലത്ത് നമുക്കും അവർക്കും ഒരു പൊതുപൂർവികനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രൈമേറ്റ്സ് കുടുംബത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ചിമ്പാൻസിയും ബൊനോബോയും. അതിനർത്ഥം ഒരു ദിവസം ഒരു ആൾക്കുരങ്ങിന് രണ്ട് കുട്ടികൾ ജനിച്ചു, അതിലൊന്ന് മനുഷ്യനായി മറ്റേത് ചിമ്പാൻസിയായി എന്നല്ല. നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും ഇടയിൽ വേറെ തലമുറകളില്ല എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ മുത്തച്ഛനും ഇടയിൽ വേറെ തലമുറകളൊന്നും തന്നെയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ മനുഷ്യൻ്റെ പൂർവികനും മനുഷ്യനും ഇടയിൽ ഒരുപാട് ജീവികൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളുടെ ചിത്രം മാത്രമാണ് ഈ കാണുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ വന്നു പോകുന്ന മാറ്റങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ മരിച്ചു വീണ ഒരുപാട് പൂർവികർ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പൂർവികനും നമുക്കുമിടയിൽ ഒരുപാട് ജീവികൾ ജീവിച്ചു മരിച്ചിട്ടുണ്ട്. ഹോമോജനസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റു ജീവികൾ ഇവിടെ എങ്ങനെ ജീവിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ്. ഈ ജീവികളൊക്കെ മുമ്പ് ജീവിച്ചിരുന്നു എന്നും ഇക്കൂട്ടരും നമ്മളുമെല്ലാം ഒരേ കുടുംബമാണെന്നുമൊക്കെ എങ്ങനെ മനസ്സിലായി എന്നായിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നത്. കാലം മായ്ക്കാതെ അവശേഷിച്ച ഫോസിലുകൾ അത്ര വിശ്വസനീയമല്ല എന്ന് വാദിക്കുന്നവരും കുറവല്ല. അത്തരക്കാർക്ക് വേണ്ടി അവർക്ക് തന്നെ ഇപ്പോഴും പരിശോധിച്ചു നോക്കാവുന്ന തെളിവുകൾ കൂടി പറയാം. ഗൊറില്ല, ഒറാങ്കുട്ടൻ, ചിമ്പാൻസി, ബൊനോബോ, മനുഷ്യൻ എന്നീ അഞ്ച് ആൾക്കുരങ്ങുകളുടെയും അസ്ഥികൂടങ്ങൾ ഒരുപോലെയാണ്. ആന്തരിക അവയവങ്ങളും ഒരുപോലെയാണ്. അഞ്ചു പേർക്കും വാലില്ല എന്ന് മാത്രമല്ല, ഇവർ അഞ്ചുപേരും രണ്ട് കാലിൽ നിവർന്ന് നടക്കുന്നവർ കൂടിയാണ്. അഞ്ചു പേരുടെയും രക്തഗ്രൂപ്പുകൾ A, B, AB, O എന്നിവയാണ്. അഞ്ചുപേരും 97%ത്തിലധികം DNA പങ്കിടുന്നവരാണ്. അഞ്ചു പേരുടെയും കൈപ്പത്തികൾ ഒരുപോലെയാണ്. അഞ്ചുപേർക്കും മരത്തിൽ തൂങ്ങിയാടി സഞ്ചരിക്കാൻ കഴിയും. അഞ്ചുപേരുടെയും തലച്ചോറിൻ്റെ വലിപ്പം ശരീരത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരേപോലെയാണ്. രസകരമായ മറ്റൊരു കാര്യം, അഞ്ചുപേരും ഇക്കിലേക്കാൽ ചിരിക്കുന്നവരാണ്. പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആൾക്കുരങ്ങുകളുടെ പരിണാമമാണ്, അതായത് വാലില്ലാത്ത കുരങ്ങന്മാരുടെ പരിണാമം. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് വാലുള്ള മുമ്പ് ജീവിച്ചിരുന്ന ഒരു കുരങ്ങനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. മനുഷ്യപരിണാമത്തിൽ വളരെ പ്രാധാന്യമുള്ള, ഇന്നുള്ള മനുഷ്യൻ്റെ ഒരുപാട് സവിശേഷതകളുണ്ടായിരുന്ന ആൾക്കുരങ്ങുകളുടെ ഏറ്റവും ആദ്യത്തെ പൂർവികൻ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു ജീവി. പേര് ഈജിപ്റ്റോപിത്തക്കസ്. പകൽ സമയം മുഴുവൻ ഉണർന്നിരിക്കുകയും രാത്രി സമയങ്ങളിൽ ഉറങ്ങുകയും ചെയ്യുന്ന സ്വഭാവം പ്രൈമേറ്റുകളിൽ കണ്ടു തുടങ്ങിയത് ഈ ജീവി മുതലാണ്. കൂർത്ത നഖങ്ങൾക്ക് പകരം വിരലുകളിൽ പരന്ന നഖങ്ങൾ കണ്ടു തുടങ്ങുന്നതും പ്രൈമേറ്റുകളുടെ വലിയൊരു പ്രത്യേകതയായ ആർത്തവത്തിൻ്റെ അടയാളങ്ങൾ ആദ്യമായി കണ്ടു തുടങ്ങുന്നതും ഈജിപ്റ്റോപിത്തക്കസ് മുതലാണ്. രണ്ടിലധികം സ്തനങ്ങളുള്ള സസ്തനികളിൽ നിന്ന് വ്യത്യസ്തമായി മാറിടത്തിൽ ഒരു ജോഡി സ്തനങ്ങൾ മാത്രമായി ചുരുങ്ങിയതും ഈജിപ്റ്റോപിത്തക്കസ് മുതലാണ്. മനുഷ്യൻ്റെ വാലില്ലാത്ത ഏറ്റവും ആദ്യത്തെ പൂർവികനാണ് പ്രോകോൺസ്യൂൽ. TBXT എന്ന ജീൻ ഇല്ലാതിരുന്നതാണ് വാലില്ലാത്തതിൻ്റെ കാരണം. മരങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി രണ്ടു കാലിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഹോമിനോയിഡ്സ് കുടുംബത്തിന് മുഴുവൻ വാലില്ലാതെയാകാൻ കാരണം. കായ്കനികൾ ഭക്ഷിച്ച് സദാസമയവും മരത്തിൽ ജീവിച്ചിരുന്ന ഇവർ മരത്തിന് താഴെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികം ബോധവാന്മാരല്ലായിരുന്നു. എന്തെങ്കിലും അപായമുണ്ടെങ്കിൽ അവർ ഉടനെ ഓടിച്ചാടി മരത്തിൽ കയറും. വാലില്ലെങ്കിലും ഏകദേശം കുരങ്ങന്മാരുടെ അതേ സ്വഭാവമായിരുന്നു പ്രോകോൺസ്യൂളിന്. അവരുടെ കൈകൾക്കും കാലുകൾക്കും ഒരേ നീളമായിരുന്നു. അവർ ചുരുട്ടി പിടിച്ച കൈകൾക്ക് പകരം വിരിഞ്ഞ കൈപ്പത്തി നിലത്ത് കുത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. കെനിയ, ഉഗാണ്ട തുടങ്ങിയ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. ഏകദേശം 2.5 കോടി മുതൽ 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവ ജീവിച്ചിരുന്നു.
പല്ലുകളുടെ ഘടന സൂചിപ്പിക്കുന്നത് ഇവർ അക്രമികാരികൾ അല്ലായിരുന്നു എന്നാണ്. പ്രോകോൺസുലിന് ശേഷം പരിണമിച്ച പ്രധാന ജീവിവർഗങ്ങളാണ് സഹേലന്ത്രോപ്പസ്, പൈറോലോപിത്തക്കസ്, ഔറോനോപിത്തക്കസ്, ഒറോറിൻ തുടങ്ങിയ ജീവിവർഗങ്ങൾ. കുറച്ചുകൂടി പരന്ന വീതിയുള്ള നെഞ്ചിൻകൂടും നിവരം തുടങ്ങുന്ന നട്ടെല്ലും നല്ലപോലെ തിരിക്കാനും മടക്കാനും കഴിയുന്ന തോളിലും കൈപ്പത്തിയും നന്നായി വളർന്നു വികസിച്ച തലച്ചോറുമാണ് ഈ ജീവികളിലൂടെ പരിണമിച്ച ശാരീരിക ഘടനകൾ. എന്നാൽ ഏതാണ്ട് 1 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി തണുത്തുറയാൻ തുടങ്ങിയപ്പോൾ മരങ്ങളെയെല്ലാം മഞ്ഞുമൂടി പുതച്ചിരുന്നു. അതുകൊണ്ട് മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്കുള്ള യാത്ര കഠിനമേറിയതായി. അതായിരുന്നു മരത്തിൽ നിന്നും ഭൂമിയിലേക്കിറങ്ങി നടന്നു സഞ്ചരിക്കാൻ നമ്മുടെ പൂർവികരെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. അങ്ങനെ പിൻകാലിൽ നടക്കാൻ തുടങ്ങിയ ആദ്യത്തെ ജീവിവർഗമാണ് ആദിപിത്തക്കസ്. എന്നാൽ മനുഷ്യർ ഇന്ന് നടക്കുന്നത് പോലെ അനായാസമായി നിവർന്നു നിന്ന് 2 കാലിൽ നടക്കുന്ന ജീവി ആയിരുന്നില്ല ആദിപിത്തക്കസ്. ഇവരുടെ അസ്ഥികൂടത്തിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം ഇവരുടെ കൈകളുടെ നീളം കാൽമുട്ടിന്റെ അടുത്ത് വരെ ഉണ്ടെന്നാണ്. അതായത് 2 കാലിൽ നടക്കാൻ തുടങ്ങിയ ജീവി ആണെങ്കിൽ കൂടി അല്പം കുനിഞ്ഞിട്ടാണ് അവ നടക്കാറുണ്ടായിരുന്നത്. ഇവരുടെ കൈപ്പത്തികൾക്ക് മനുഷ്യന്റെയും ആൾക്കുരങ്ങിന്റെയും സംയുക്തമായ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. കൈപ്പത്തികൾ മാത്രമല്ല, ശരീരഘടന പരിശോധിച്ചാൽ അത് പകുതി ആൾക്കുരങ്ങിന്റെയും പകുതി മനുഷ്യന്റെയും രൂപമായിരുന്നു. ഏതാണ്ട് 58 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 52 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവ ജീവിച്ചിരുന്നു. ആദ്യമായി 2 കാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങിയ ജീവിയാണ് ആസ്ട്രോലോപിത്തക്കസ്. ഏകദേശം 39 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 29 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവ ജീവിച്ചിരുന്നതായി ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു. അപകടങ്ങളും അപായങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ഇവ സംഘം ചേർന്നാണ് ജീവിച്ചിരുന്നത്. ഇവർ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ലൂസി എന്ന അപരനാമത്തിലാണ് ഈ ജീവിവർഗം കൂടുതൽ അറിയപ്പെട്ടത്. 1974 എത്യോപ്യയിൽ നിന്ന് ലൂസിയുടെ അസ്ഥികൂടം കണ്ടെത്തിയത് പരിണാമ ഗവേഷണ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായി മാറി. അതുവരെ മനുഷ്യരുടെ പൂർവികരുടെ തെളിവുകളായി നമുക്ക് ലഭിച്ചിരുന്നത് ഭാഗികമായ തലയോട്ടികളോ അസ്ഥികളോ ആയിരുന്നെങ്കിൽ അന്ന് ലഭിച്ചത് ഒരു മനുഷ്യപൂർവികന്റെ ഏകദേശം സമ്പൂർണമായ ഒരു അസ്ഥികൂടമാണ്. അതിനരികിൽ നിന്ന് ചില മൃഗങ്ങളുടെ അസ്ഥികൾ കൂടി കണ്ടെത്തി. അതിൽ കൂർത്ത കല്ലുകൾ ഉപയോഗിച്ച് വരഞ്ഞ പാടുകൾ കണ്ടിരുന്നു. അതായത് ലൂസിയിലൂടെ മനുഷ്യൻ കൂർത്ത കല്ലുകൾ ശേഖരിച്ച് അവ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ ജീനസായ ഹോമോ ജീനസിൽപ്പെട്ട ആദ്യത്തെ പൂർവികനാണ് ഹോമോ ഹാബിലിസ്. അതായത് ആദ്യത്തെ മനുഷ്യരാണ് ഹോമോ ഹാബിലിസ്. 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഇവരാണ് ആദ്യമായി കല്ലുകൾ ചെത്തി മിനുക്കി മൂർച്ച കൂട്ടി ആയുധ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്. കല്ലുകൾ ഉപയോഗിച്ച് മാത്രം ജീവികളെ ആക്രമിച്ച് കൊന്നു തിന്നുന്നത് എപ്പോഴും സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് അവർ സിംഹവും കടുവയുമൊക്കെ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ ശവശരീരത്തിലെ അവശേഷിച്ച മാംസം ഭക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവൻ നിലനിർത്തി. വേണ്ടത്ര മാംസം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവർ കൂർത്ത കല്ലുകൾ കൊണ്ട് ആ മൃഗത്തിന്റെ എല്ല് ചതച്ച് അതിനുള്ളിലെ മജ്ജ ഭക്ഷിച്ചും വിശപ്പടക്കി. ഇക്കൂട്ടരുടെ ഫോസിൽ തെളിവുകളിൽ നിന്നും ശേഖരിച്ച മൃഗങ്ങളുടെ പിളർന്ന എല്ലിൽ നിന്നാണ് ഇക്കാര്യം ഗവേഷകർക്ക് ബോധ്യപ്പെട്ടത്. കൂർത്ത കല്ലുകൾ ഉപയോഗിച്ച് മരം മുറിക്കാനും ഇറച്ചി ചതയ്ക്കാനും വന്യമൃഗങ്ങൾക്കെതിരെ പോരാടാനും ഇരയെ കൊല്ലാനും അവർ ശീലിച്ചു വന്നു. അങ്ങനെ പരിണാമ ചരിത്രത്തിൽ ആദ്യമായി ഹോമോ ഹാബിലിസിലൂടെ മനുഷ്യൻ ആയുധധാരിയായി മാറുന്നു. എന്നാൽ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടത്ര ശക്തിയോ വേഗമോ ആക്രമണോത്സുകതയോ മനുഷ്യനില്ലായിരുന്നു. അവനെ സംരക്ഷിച്ചത് അവന്റെ ബുദ്ധിശക്തിയായിരുന്നു. കാലചക്രത്തിന്റെ സഞ്ചാരത്തിനൊടുവിൽ ഏറ്റവും വികസിതമായ തലച്ചോറുള്ള ജീവിയായി മനുഷ്യൻ വളർന്നു. അന്ന് മനുഷ്യന്റെ തലച്ചോറിന് 800 ഗ്രാം ഭാരമുണ്ടായിരുന്നു. അവന്റെ പൂർവികരേക്കാൾ 1.5 ഇരട്ടിയിലധികം വലിപ്പമുള്ള തലച്ചോർ. തലച്ചോർ വളരുമ്പോഴും മുഖത്തിന്റെ വലിപ്പം കുറഞ്ഞു വന്നു. സസ്യങ്ങളെ മാത്രം ഭക്ഷിച്ച് ജീവിച്ച പൂർവികനും മനുഷ്യനുണ്ടായിരുന്നു, പാരന്ത്രോപ്പസ്. എന്നാൽ അന്ന് സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നത് പ്രായോഗികമല്ലായിരുന്നു. അങ്ങനെ ആ മനുഷ്യ വിഭാഗവും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. തന്നേക്കാൾ ശക്തിയും വേഗതയും ആക്രമണ സ്വഭാവമുള്ള വന്യജീവികളെ കല്ലെറിഞ്ഞ് പേടിപ്പിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് ആ ജീവികളുടെ പേടിസ്വപ്നമായി മാറുന്ന കാഴ്ചക്കായിരുന്നു ആഫ്രിക്കയിലെ കൊടുംവനങ്ങൾ സാക്ഷ്യം വഹിച്ചത്. കൂർത്ത മുനയുള്ള കുന്തങ്ങളും കുരമ്പുകളും കൊണ്ട് തന്നേക്കാൾ ഭീമാകാരന്മാരായ ജീവികൾക്ക് നേരെ മനുഷ്യൻ പാഞ്ഞെടുത്തു. ഏറ്റവും അപകടകാരികളായ ജീവികൾ പോലും മനുഷ്യന് മുമ്പിൽ സുരക്ഷിതരായിരുന്നില്ല. അങ്ങനെ 17 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 14 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഹോമോ എർഗാസ്റ്ററിലൂടെ മനുഷ്യൻ ഒരു വേട്ടക്കാരനായി മാറി. ഇതുവരെ പറഞ്ഞ എല്ലാ ജീവികളുടെയും ഫോസിലുകൾ കണ്ടെത്തിയത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് മാത്രമാണ്. അതായത് മനുഷ്യൻ അതുവരെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല.
അന്ന് പ്രകൃതി മനുഷ്യന് മുന്നോട്ട് കുതിക്കാൻ സുഗമമായ പാത ഒരുക്കിയിരുന്നില്ല. ആഫ്രിക്കയിൽ നിന്ന് കടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭീമാകാരന്മാരായ ജീവികളുടെ കൂർത്ത പല്ലുകൾക്കിടയിൽ മനുഷ്യന്റെ പ്രാണൻ പിടഞ്ഞൊടുങ്ങി. അന്ന് സമുദ്രം കടക്കാൻ ശീലിച്ചിട്ടില്ലാത്ത മനുഷ്യനെ ആഫ്രിക്കൻ ഭൂഖണ്ഡം കടന്ന് പുറം ലോകത്തെത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത്തെ ഈജിപ്ത് ഉൾപ്പെടുന്ന ഭാഗം. കൊടും ചൂടുള്ള ഈ വരണ്ട ഭൂമി കടന്നു വരുന്ന മനുഷ്യനെ സ്വീകരിച്ചത് മിഡിൽ ഈസ്റ്റിലെ മരുഭൂമികളായിരുന്നു. അങ്ങനെ വന്യമൃഗങ്ങളുടെ കണ്ണു വെട്ടിച്ച് ആഫ്രിക്ക കടന്ന മനുഷ്യൻ ഏഷ്യൻ കവാടത്തിനരികെ മരുഭൂമികളിൽ ചൂടേറ്റു മരിച്ചു വീണു. പക്ഷേ തന്റെ ചക്രവാളത്തിനപ്പുറത്തെ ലോകം വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ പ്രയാണം അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആദ്യമായി 1,600,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡവും കടന്നു ചെന്നു. നീളം കുറഞ്ഞ കൈകളും നീളം കൂടിയ കാലുകളുമായി ജീവിച്ച ആ മനുഷ്യപൂർവികനെ നാം ഹോമോ ഇറക്ടസ് എന്ന് വിളിച്ചു. മനുഷ്യരാശിക്കായി അവൻ പുതിയൊരു സംഭാവനയും നൽകി, തീ. ഒരു കാലത്ത് തീ കണ്ട് ഭയന്ന മനുഷ്യൻ പിന്നീട് അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. തീയുടെ നിയന്ത്രിത ഉപയോഗം മനുഷ്യരാശിക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ചു. രാത്രികാലങ്ങളിൽ തണുപ്പകറ്റാനും വെളിച്ചത്തിന് വേണ്ടിയും അന്ധകാരത്തിന്റെ മറവിൽ ആക്രമിക്കുന്ന മൃഗങ്ങളെ കാണാനും ഭയപ്പെടുത്താനും മനുഷ്യൻ തീ ഉപയോഗിച്ചു. തീയിൽ ചുട്ടെടുത്ത മാംസത്തിനാണ് കൂടുതൽ രുചി എന്നവൻ മനസ്സിലാക്കി. അങ്ങനെ മനുഷ്യൻ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. വേവിച്ച ഇറച്ചി കൂടുതൽ കഴിക്കാനായത് അവരുടെ തലച്ചോറിന്റെ വലിപ്പം വർദ്ധിക്കുന്നതിന് കാരണമായി. അതുമൂലം തലച്ചോറിന്റെ വികാസം പെട്ടെന്ന് തന്നെ സംഭവിച്ചു. തന്റെ പൂർവികരെ അപേക്ഷിച്ച് ശരീരത്തിൽ രോമം തീരെ കുറവായിരുന്നു അവർക്ക്. കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അവന് തീ മാത്രം മതിയായിരുന്നില്ല. അങ്ങനെ തന്റെ ശരീരത്തിന് ചുറ്റും മൃഗങ്ങളുടെ തോല് പൊതിച്ച് ആദ്യമായി ഹോമോ ഇറക്ടസ് മാനവരാശിക്ക് വസ്ത്രം എന്ന ആശയം സമ്മാനിച്ചു. ഒരേ സ്ഥലത്ത് ജീവിച്ചു മരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ആയുധങ്ങൾ നിർമ്മിച്ച് മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ പെറുക്കിയും ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ യാത്ര ആഫ്രിക്കയിൽ നിന്നും ഹോമോ ഇറക്ടസ് വഴി ഏഷ്യയിലും യൂറോപ്പിലും എത്തി. ആധുനിക മനുഷ്യന്റെ തലച്ചോറിന്റെ അതേ വലിപ്പമുള്ള തലച്ചോറുണ്ടായിരുന്ന പൂർവികനാണ് 600,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 2,000,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഹോമോ ഹൈഡൽബെർഗൻസിസ്. ആഫ്രിക്കയും ഏഷ്യയും കടന്ന് ഭൂമി വെട്ടിപ്പിടിക്കാൻ എത്തിയ മനുഷ്യന് യൂറോപ്പിലെ അതിശൈത്യം താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. തീയും വസ്ത്രവും കൊണ്ട് മാത്രം തണുപ്പിനെ അകറ്റാനാവില്ലെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഹോമോ ഹൈഡൽബെർഗൻസിസ് മനുഷ്യരാശിക്ക് സ്വന്തമായി പാർപ്പിടം എന്ന ആശയം സംഭാവന ചെയ്തു. ഇന്നത്തെ മനുഷ്യർ ചെയ്യുന്നത് പോലെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ അടക്കം ചെയ്യുന്ന സംസ്കാരം തുടങ്ങിയത് ഇവരാണ്. കൂടാതെ തങ്ങളുടേതായ രീതിയിലുള്ള കലാസൃഷ്ടികൾ അവർ കാലത്തിന്റെ ഏടുകളിൽ കൊത്തിവെച്ചു. ഹോമോ ഹൈഡൽബെർഗൻസിസിൽ നിന്നാണ് ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യകുലം രൂപം കൊള്ളുന്നത്. അവ പ്രധാനമായും 2 ജീവിവർഗങ്ങളായി പരിണമിച്ചു. ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസും ഇന്നത്തെ മനുഷ്യരായ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസും നാം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യന്റെ പൂർവികരിൽ ആധുനിക മനുഷ്യനുമായി ഏറ്റവും അധികം സാമ്യതയുള്ള മനുഷ്യവർഗമായിരുന്നു ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസ്. ഇന്നത്തെ മനുഷ്യന്റെ തലച്ചോറിന്റെ കപ്പാസിറ്റി 1350 cc ആണ്. എന്നാൽ നിയാൻഡർതാലുകൾക്ക് 1500 cc കപ്പാസിറ്റിയുള്ള തലച്ചോറുണ്ടായിരുന്നു. അതായത് മനുഷ്യപരിണാമ ചരിത്രം എടുത്താൽ ഏറ്റവും വികസിതമായ തലച്ചോറുണ്ടായിരുന്നത് നിയാൻഡർതാലുകൾക്കായിരുന്നു. ഇവ 400,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നതായി ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ആധുനിക മനുഷ്യർ 200,000 വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മോടൊപ്പം നിയാണ്ടർത്താലുകളും വർഷങ്ങളോളം ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു. മാത്രമല്ല ആധുനിക മനുഷ്യരും നിയാണ്ടർത്താലുകളും ഇണചേർന്ന് കുഞ്ഞുങ്ങളുണ്ടായതിന്റെ തെളിവുകൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രധാനമായും കിഴക്കൻ ഏഷ്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ DNAയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്. 1848 സ്പെയിനിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് അധീനതയിലുള്ള ജിബ്രാൾട്ടറിലെ ഒരു ക്വാറിയിൽ നിന്നാണ് ആദ്യമായി ഒരു നിയാണ്ടർത്താലിന്റെ തലയോട്ട് ലഭിക്കുന്നത്. എന്നാൽ അന്ന് ഇതാരും മുഖവിലക്കെടുത്തില്ല. 8 വർഷങ്ങൾക്ക് ശേഷം 1856 ജർമ്മനിയിലെ നിയാൻഡർ താഴ്വരയിൽ നിന്നാണ് ഇതേ രൂപത്തിലുള്ള മറ്റൊരു തലയോട്ട് ലഭിക്കുന്നതും 1864 മുതൽ ഈ വർഗത്തെ ഹോമോ സാപ്പിയൻസ് നിയാൻഡർ താലൻസിസ് എന്ന് വിളിക്കുന്നതും. മറ്റ് മനുഷ്യവർഗങ്ങളെ അപേക്ഷിച്ച് ഇവർ വളരെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ കൂടുതൽ തണുപ്പേറിയ സ്ഥലങ്ങളിലാണ് വസിച്ചിരുന്നത്. ഇവരുടെ ഉയരം ഏകദേശം 5 അടി മാത്രമായിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യരെ അപേക്ഷിച്ച് ഇവർക്ക് വലിയ മൂക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഗുഹകളിൽ ചായങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്നു. തൂവലുകളും കല്ലുമാലകളും കൊണ്ട് ശരീരം അലങ്കരിച്ചിരുന്നു. സാമൂഹികമായ ബന്ധങ്ങളും കൂട്ടായ്മകളും സ്ഥാപിച്ചിരുന്നു. തങ്ങളുടെ പൂർവികർ പകർന്നു തന്ന മണ്ണിനടിയിലെ ശവസംസ്കാരം അവർ അതേപടി തുടർന്നു. എന്നാൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലുണ്ടായിരുന്ന അതിശൈത്യത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. മാംസം മാത്രം ഭക്ഷിച്ചിരുന്ന അവർ മഞ്ഞുകാലത്ത് ഭക്ഷണം കിട്ടാതെ അലഞ്ഞു.
എന്നാൽ ആധുനിക മനുഷ്യൻ ഏറെക്കുറെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലകൾ, മത്സ്യം, മാംസം തുടങ്ങി എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കാൻ പൊരുത്തപ്പെട്ടിരുന്നു. ഈ ഒരു ഗുണം മനുഷ്യനെ കൊടുംവേനൽ മൂലവും അതിശൈത്യം മൂലവും ഉണ്ടാകുന്ന ഭക്ഷ്യക്ഷാമകാലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. മനുഷ്യരെ അപേക്ഷിച്ച് നിയാണ്ടർത്താലുകളുടെ ജനസംഖ്യ വളരെ കുറവായിരുന്നു. മാത്രവുമല്ല, അവരുടെ രോഗപ്രതിരോധ ശേഷിയും മനുഷ്യരുടെ അപേക്ഷിച്ച് കുറവായിരുന്നു. ഇവയെല്ലാം തന്നെ നിയാണ്ടർത്താലുകളുടെ വംശനാശത്തിന് കാരണമായി. എന്നാൽ ഇന്നും ചില മനുഷ്യരുടെ ഡി എൻ എ പരിശോധിച്ചാൽ അതിൽ 2% നിയാണ്ടർത്താൽ ജീനുകൾ കാണാൻ സാധിക്കും. തനിക്കും തന്റെ പൂർവികർക്കും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ന് ആധുനിക മനുഷ്യൻ ഭൂമിയെ അടക്കിവാഴുന്നു. തോൽക്കാൻ മനസ്സില്ലാതെ ഭൂമിയിൽ പിടിച്ചു നിന്ന മനുഷ്യന്റെ സാഹസങ്ങൾ അടുത്ത ഭാഗത്തിൽ വിവരിക്കാം.